നമ്മൾ കയ്പ്പയ്ക്ക പൊട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് കയ്പ്പയ്ക്ക നല്ല കുരുമുളകൊക്കെ ചേർത്ത്, പച്ചമുളകും കുരുമുളകൊക്കെ ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. കയ്പ്പയ്ക്കൊക്കെ പാകമായി നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഈ ചെടി അറിയോ പെരു എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടാ. അതിൻ്റെ ഇങ്ങനെ കൊലയായിട്ട് പൂക്കൾ വരും, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ അടുത്ത് പൂച്ചെടി, കൊങ്ങണി അടിപൊളി കളറിൽ വിരിഞ്ഞ് നിൽക്കണു. കൊങ്ങണിപ്പൂവ്, കൊന്നപ്പൂവേ കൊങ്ങണിപ്പൂവേ, നിന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണിപ്പൂവേ. എന്താ ഭംഗി നോക്കൂ. ആഹാ, അപ്പം നമുക്കങ്ങനെ കയ്പ്പയ്ക്ക പൊട്ടിക്കാൻ പോവാം. അപ്പം നമ്മുടെ കയ്പ്പയ്ക്ക ചെടി എത്തിയിട്ടോ. അതാ വേലിയിലാണ് പടർന്നും കൊണ്ടിരിക്കുന്നതും ഉണ്ടാകുന്നതും. അപ്പം നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചു, ഉപ്പേരി വെച്ചു. ഇനി അടുത്തത് ദാ പാകമായി നിൽക്കുന്നു. അപ്പം നമുക്ക് പൊട്ടിക്കാം. ചെറിയതായിട്ട് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. ഉണ്ടാ, ഇപ്പം വെള്ളമൊക്കെ നനച്ച് കൊടുത്തു നല്ല രീതിയിൽ. ഇവിടെ ഒരാൾ മറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ, അവനെ അങ്ങ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതാ എന്താ മറഞ്ഞിരുന്നാ, മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും പാവം, ഞാൻ പൊട്ടിച്ചെടുത്തു കേട്ടാ. നമുക്കതിനെ വറുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അപ്പം നമ്മുടെ മുളകിൽ നിന്നും ഒക്കെ പഴുക്കാൻ തയ്യാറായി നിൽക്കുന്ന മുളക് കണ്ടോ. മുളകുണ്ടാക്കി ഇപ്പോൾ ഇഷ്ടം പോലെ മുളകുണ്ടായി. അപ്പോൾ പൊട്ടിച്ചിട്ടും പൊട്ടിച്ചിട്ടും തീരുന്നില്ല, നല്ല സുന്ദരിമാരായി നിൽക്കുന്നുണ്ടോ കേട്ടോ. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന വറ്റൽ മുളക് വെറുതെ വിത്തിട്ട് മുളപ്പിച്ചുണ്ടാക്കിയതാണ്, ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഉണ്ടോ സുന്ദരിയായിട്ട് നിൽക്കണേ. നമുക്ക് പൊട്ടിച്ചാലോ മറക്കാനായിട്ട്. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. ഇത് കണ്ടോ, കാത്തു നിൽക്കുന്നത് കണ്ടോ. മൂന്നാള്, നാല് പേരുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഒരാൾക്ക് അപകടം പറ്റിയെന്ന് തോന്നണമെന്നും കാണുന്നില്ല. നമ്മൾ കുറച്ച് കനിവ് വിചാരിക്കുമ്പോൾ എന്താ ചെയ്യുക അല്ലേ. ഇപ്പം രണ്ട് മാസമായിട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഇവരെ കൊണ്ടുപോകാൻ രണ്ട് മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കാറിൻ്റെ ചോട്ടിലൊക്കെ ആയിട്ട് ഇവർ സുഖവാസമാണ്, കാറിൻ്റെ ചോട്ടിലുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പോൾ കാറിൻ്റെ ചോട്ടിൽ നിന്ന് മാറിയോ എന്നൊരു സംശയം. ഇവരൊക്കെ എങ്ങനെ നമുക്ക് നോക്കാൻ കഴിഞ്ഞു. രണ്ടു കൊല്ലം മുമ്പ് അഞ്ച് കുട്ടികളുണ്ടായിരുന്നു, നാല് മാസം നോക്കി പിന്നെ പുറത്താക്കല്ലാതെ എന്ത് വഴി. ഇതിപ്പോൾ രണ്ട് മാസമായിട്ട് കേട്ടോ. അപ്പം അതാ നമ്മുടെ മോനെ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിൻ്റെ അടിയിൽ കണ്ടോ. അപ്പം എന്ത് ചെയ്യുന്ന അറിയില്ല. അടുത്ത ആഴ്ച ഇവിടെ കുട്ടികളൊക്കെ വരും, മകൻ്റെ കുട്ടി വരും, മകളുടെ കുട്ടികൾ വരും. അപ്പോൾ അവർ വെക്കേഷനായിട്ട് വരികയാണ് ഷാർജയിൽ നിന്ന്. അപ്പോൾ ഇവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരെങ്കിലും വളർത്താൻ ആവശ്യക്കാരുണ്ടെങ്കിൽ വരൂ കേട്ടോ. എൻ്റെ നമ്പർ 62 38 18 76 87. ഞാൻ ഒരു മൂന്നോ മൂന്നര മാസമൊക്കെ സംരക്ഷിച്ചിട്ട് പുറത്ത്, കാരണം പുറത്ത് പോയാൽ ഇവർക്ക് തെരുവുനായ എന്ന രീതിയിലെങ്കിലും ഓടി നടക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ. ആ ഒരു കനിവ് കാണിക്കുകയാണ് കേട്ടോ. എല്ലാവരെയും നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ കയ്പ്പയ്ക്ക വറുക്കണത് കാണിച്ചു തരാം കേട്ടോ. അപ്പം കയ്പ്പയ്ക്ക വറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിനെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കണേ കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടായത് കൊണ്ട് നമ്മൾ ഒന്ന് കഴുകിയെടുത്തു, അത്രേ വേണ്ടുള്ളൂ, ഒരു വളവും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് വിഷാംശമൊന്നുമില്ല.
ശേഷം മൂപ്പായിട്ടാ ഒരു പകുതി മൂപ്പായി. ആ ഇനി രണ്ടെണ്ണം പൊട്ടിക്കാറായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാം പൊട്ടിച്ചല്ലേ? നാളെ പൊട്ടിച്ച് തേയില വിൽക്കേണ്ട. എല്ലാം പൊട്ടിച്ചില്ലേ? അത് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. ഈ കയ്പ കുമ്പളൊന്നും പഴക്കില്ല പറയും. തന്നെ മുളച്ചതായാലും ഉണ്ടാവും. കയ്പ ഏതാ കുമ്പളം അതെ. ഇവത്തൊക്കെ തന്നെ മുളച്ച് തയ്യായാലും എങ്ങനെയാ ഉണ്ടാകും? അത് നല്ല വെയില് കിട്ടുന്ന സ്ഥലമായാൽ മതി. അപ്പൊ അങ്ങനെ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഈ കാൽ ടീസ്പൂൺ കുരുമുളക്, അധികം എരിവില്ലാത്ത കുരുമുളക് കേട്ടോ, പകുതി മൂപ്പായിട്ട് പച്ച പൊട്ടിച്ച് ഉണക്കിയതാണ്. അപ്പൊ നല്ല മണം ഉണ്ടാവും, എരിവ് അധികം ഉണ്ടാകൂല. നമ്മുടെ രണ്ട് പച്ചമുളക്, പഴുത്ത മുളക് എന്ന് പറയാല്ലേ, പഴുക്കാൻ തുടങ്ങണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് വെളുത്തുള്ളി അല്ലി, രണ്ട് കഷ്ണം ഉള്ളി, ഇതൊക്കെ കൂടെ ഒരു ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായി ചതച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ ഈ പാത്രത്തിൽ ചതച്ചെടുക്കാം, മിക്സിയിൽ ഇടാളതില്ല. അപ്പൊ നമുക്ക് ഇതിൽ ചതച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ വെള്ളം നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് കേട്ടോ, തിളച്ചുകൊണ്ടിരിക്കുന്നു ചെറുതായിട്ട്. ഇപ്പൊ നമ്മൾ കയ്പ്പ് ഒന്ന് പോവാൻ വേണ്ടിയിട്ട്, ഇത് നിർബന്ധമല്ല, ഇതിൽ കുറച്ച് കയ്പ്പ് വേണമെന്നുള്ളവർക്ക് ഇത് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഈ വെള്ളത്തിൽ ഇട്ട ഉടനെ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഈ വെള്ളത്തിൽ ഇട്ട ഉടനെ നമുക്കൊന്ന് ഇളക്കി കോരിയെടുക്കാം കേട്ടോ. ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. അങ്ങനെ രണ്ട് മിനിറ്റ്, അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ കറണ്ട് പോയി, അപ്പൊ പെട്ടെന്ന് കറണ്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ കോരിയെടുക്കാം കേട്ടോ. അതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല, ചെറുതായിട്ട് കയ്പ്പൊക്കെ ഒന്ന് പോയി കിട്ടിയിണ്ടാവും. ഇനി നമ്മൾ അരച്ചത് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ നേരെ അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോ ഞാൻ അതിലോട്ട് കുത്തിച്ച മിക്സിയിലേക്കുള്ളത് ഇല്ലതാനും. അപ്പൊ കല്ലിൽ കുത്തിയെടുത്തപ്പോ കുറച്ചൊരു ഇങ്ങനെ നന്നായി ചതഞ്ഞു കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒന്നും കൂടി ഒക്കെ അരഞ്ഞു കിട്ടിയാൽ നല്ലതാണ്, മിക്സിയിലാവുമ്പോ അത് അരയണില്ല. അപ്പൊ അങ്ങനെ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അതങ്ങനെ പിടിക്കാൻ വെച്ചാ മതി. കയ്പ്പയ്ക്കയിൽ അധികം മഞ്ഞൾപ്പൊടി വേണ്ട, ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടുതലിട്ട് ആ കയ്പ്പ് കൂടുന്നൊക്കെ ഒരു പറയണ കേട്ടണ്ട, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ ഈ ഒരു കയ്പ്പയ്ക്കയിലേക്ക് കണക്കാക്കിയിട്ട് ഉപ്പ്, സ്വല്പം കൂടി ഉപ്പിടാം, കാരണം കയ്പ്പയ്ക്ക ആവുമ്പോ ഉപ്പ് ആവശ്യമാണ്. എന്നാലും അധികം ആവരുത്, ഒരു കണക്കാക്കിയിട്ട് ഇടണം കേട്ടോ. ചൂടുണ്ട്, വേവാൻ പാടില്ല. തിളച്ച വെള്ളത്തിൽ രണ്ട് മിനിറ്റ് ഇട്ട് ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ പച്ചക്കളറ് നഷ്ടപ്പെടും. ഇപ്പൊ കുട്ടികളൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കയ്പ്പ് അധികം വേണ്ട എന്ന് വിചാരിച്ച് ചെയ്തത്. നമ്മൾ വാങ്ങണ കയ്പ്പയ്ക്ക് ആകുമ്പോൾ അങ്ങനെ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ, അതിലുള്ള വിഷാംശമൊക്കെ പോവും. ഇതിപ്പോ വീട്ടിലുള്ള ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നില്ല, വീട്ടിലുള്ളത് നല്ല കയ്പ്പ് കൂടും ചെയ്യും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പല രീതിയിലും ചെയ്യാം. അപ്പൊ ഇവനെ ഒരു ഒരു മൂന്ന് നാലഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, ഉപ്പൊക്കെ പിടിക്കട്ടെ നന്നായിട്ട്. ഇനി മുളക് പൊടിയൊക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഒരു തുണ്ട് ഞാൻ കുടുമുളകും പച്ചമുളകും ചേർത്തുണ്ട്, ഒരു തുണ്ട് മുളക് പൊടി വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ മുളക് പൊടി ഇടാം കേട്ടോ. തുണ്ട് ഇട്ടിട്ടുള്ളൂ, കൂടുതൽ മുളക് പൊടി വേണമെന്നുള്ളവർക്ക് ഇടാം. നമുക്കിതിങ്ങനെ വറുത്ത് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ സുഖമായിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ട, പുറത്തന്നെ ഇരിക്കും. ഉപ്പുമുളകൊക്കെ പിടിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ കയ്പ്പയ്ക്ക നല്ല രീതിയിൽ ഉപ്പുമുളകൊക്കെ പിടിച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് കുറച്ച് കോൺഫ്ലവർ പൊടി ചേർത്ത് ഇളക്കി അങ്ങനെയും വറുക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല, അങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞതാണ്. അപ്പൊ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ചെറിയ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഓവറായിട്ട് എണ്ണ ഒഴിച്ചിട്ടില്ല, ബാക്കി വരുന്ന എണ്ണ നമ്മൾ അങ്ങനെ നല്ലതല്ല എന്നല്ലേ പറയുക. അതുകൊണ്ട് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, നമ്മളത് നോക്കി ചെയ്താൽ. ഞാനിപ്പോ പകുതി ഇട്ട് കൊടുത്തു. നമുക്കിങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഒരു നാല് മിനിറ്റ് സമയമൊക്കെ ആയി കേട്ടോ.
അപ്പൊ അങ്ങനെ ഒരു പകുതി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി സമയം വേണം. ഒരു വിധം നന്നായി മൊരിയുമ്പോഴാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്പ്പൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നു കേട്ടോ. ഒരെണ്ണം മാത്രം അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പൊ നോക്കൂ, അല്ലെ ഒന്ന് ചൂടാറണം കേട്ടോ. ബലം വെക്കണെങ്കിൽ എന്താ എന്താ ഇതിന്റെ കുറച്ച് താത്തി വേണമെങ്കിൽ എടുക്കാം അല്ലെ. അപ്പൊ പിന്നെ അധികം ബലം ഉണ്ടാവില്ല. നമുക്ക് അടുത്തത് അതുപോലെ വറുത്തെടുക്കാം. അപ്പൊ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കയ്പ്പയ്ക്കൊക്കെ റെഡി ആയിട്ടാ. നമ്മൾ ഒരെണ്ണയും വാങ്ങിയിട്ടുള്ളൂ, അല്ല വറുത്തിട്ടില്ല. കുറച്ച് നേരം തിന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും കയ്പ്പയ്ക്ക വറുത്തെടുക്കൂ. വേണ്ട, സൂപ്പറാണ് കേട്ടോ. തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കയ്പ്പയ്ക്ക് തിന്നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുരുമുളകൊക്കെ നന്നായി ചേർത്തോണ്ടേ ചോറുന്നാൻ അടിപൊളിയാ. അപ്പൊ ഓക്കെ വരത്തോളൂ കേട്ടോ.